بسم الله الرحمن الرحيم അടുത്ത ചോദ്യം കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെ ഒരു സംശയത്തിൽ നിന്നുള്ളതാണ്. കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ അവരുടെ ആ കച്ചവട വസ്തുവിന് സക്കാത്ത് കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് അവർ അതിന് വില കണക്കാക്കേണ്ടത്? അവർ രണ്ടു തരം വില അവർക്ക് തന്നെ വരുന്നുണ്ട്. ഒന്നവർ ആ വസ്തു കടയിലേക്ക് മേടിക്കുമ്പോൾ മാർക്കറ്റിൽ കൊടുക്കുന്ന ഒരു വില, അതേപോലെ അവർ വിൽക്കുന്നത് വേറൊരു വിലക്കായിരിക്കും, അതിനേക്കാൾ കുറച്ച് കൂടിയ വിലക്കായിരിക്കും വിൽക്കുന്നത്. രണ്ടു വിലയുണ്ട്. ഈ രണ്ടിലേതെങ്കിലും ഒരു വിലയാണോ കണക്കാക്കേണ്ടത്, അതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു വിലയാണോ കണക്കാക്കേണ്ടത്? ഏത് വിലയോ കണക്കാക്കുകയാണ് കച്ചവട വസ്തുക്കളെ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കണക്കാക്കേണ്ടതായ വില? അതൊന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കച്ചവട വസ്തുവിന് ഒരു കടക്കാരൻ കച്ചവട വസ്തുവിന് വിലയിടുമ്പോൾ ആ കടയിലുള്ള സർവ സാധനങ്ങൾക്കും അവൻ വിലയിടണം. പലചരക്ക് കടക്കാരനാണെങ്കിൽ ആ പലചരക്ക് കടയിൽ ഇരിക്കുന്ന സാധനം അതിന് കൊല്ലത്തുണ്ട്, ഈ തലേ ദിവസം വാങ്ങിക്കണം, ഇന്നാണ് എൻ്റെ ഡേറ്റ് ആയത് എങ്കിൽ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന സാധനത്തിന് ഇന്ന് തക്കാത്ത കൊടുക്കും, ഇന്ന് വില കൊള്ളേണ്ടി വരും, കൊല്ലത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കച്ചവട സാധനത്തിന് വില ഇടുമ്പോൾ എന്നാണോ ഡേറ്റ് ആയത് ആ ഡേറ്റിന് ആ സമയത്ത് കടയിലുള്ള മുഴുവൻ സാധനങ്ങൾക്കും വിലയിടണം. അത് വാങ്ങിയ വിലയും വിൽക്കണ വിലയുമല്ല, മാർക്കറ്റ് വിലയാണ് ഇടേണ്ടത്. അതിനുള്ള ആ സമയത്തുള്ള മാർക്കറ്റ് വില എന്താണോ, വിൽക്കുമ്പോൾ വിൽക്കണ സമയത്തിന് കൂടിയും കുറഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കും, വിൽക്കുമ്പോഴാണ് വിൽക്കണ വില അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാർക്കറ്റ് വില ഒരു സാധനത്തിന് സാധാരണ മാർക്കറ്റ് വിലയുണ്ട്. ആ മാർക്കറ്റ് വില എന്താണോ ആ വിലയനുസരിച്ച് അതിന് ഓരോന്നിനും വില ഇടണം. പഞ്ചസാരയ്ക്ക് ഇത്ര ഇത്ര ചാക്ക് പഞ്ചസാര, അതിൻ്റെ മാർക്കറ്റ് വില ഇത്ര, വെളിച്ചെണ്ണ ഇത്ര ടിന്ന്, ഇത്ര കിലോ, അതിന് ഇത്ര ടെണ്ണുണ്ട്, അതിൻ്റെ ഇത്ര വില, ഇങ്ങനെ ഇരിക്കുന്ന കാലിത്തീറ്റ ഇത്ര ടെണ്ണ്, അതിൻ്റെ ഇത്ര വില, ആ മാർക്കറ്റ് വില ഓരോന്നിനും വിലയിട്ട് മൊത്തം വില കൂട്ടിയിട്ട് ആ പൈസയ്ക്ക് വരുന്ന 2.5% സക്കാത്ത്, 24,000 രൂപ താഴെയാണെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട, 24,000 രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കണം. അതുകൊണ്ട് അതിന് മാർക്കറ്റ് വിലയിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ചെറിയ കച്ചവടക്കാരനാകട്ടെ വലിയ കച്ചവടക്കാരനാകട്ടെ വരുന്നതിനനുസരിച്ച് 2.5% സക്കാത്ത് കൊടുക്കണം. സാധാരണ കൊല്ലം എത്തുമ്പോൾ ഈ കടക്കാരെല്ലാം ഈ മരുന്ന് മെഡിക്കൽ ഷോപ്പുകാരൊക്കെ അവരെ സ്റ്റോക്ക് നോക്കാൻ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ മതി എന്നപോലെ, ചെറിയ വലിയ കടക്കാരൊന്നും ഇല്ലെങ്കിലും വലിയ കടക്കാർക്കൊക്കെ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ സ്റ്റോക്ക് എത്രയുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയും. വേണമെന്ന് വെച്ചാൽ എല്ലാം എന്ത് ചെയ്യും, നടക്കും. അതുകൊണ്ട് മൊത്തം ഒരു കമ്പനി എടുത്തിട്ട് അങ്ങ് കൊടുത്താൽ ചുമ്മാ ചക്കാത്ത് പിള്ളേ ചക്കാത്താവുള്ളൂ, സക്കാത്താവില്ല സതക്കയാവും. സക്കാത്താകണമെങ്കിൽ ഉള്ളതിൻ്റെ വില ഇട്ട് കൃത്യമായി 2% കൊടുക്കുമ്പോഴാണ് സക്കാത്ത് വിടുകയുള്ളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്, മാർക്കറ്റ് വിലയാണ് കണക്കാക്കേണ്ടത്. അടുത്ത്, ധാരാളം ആളുകൾ ഈ സ്ഥലം വാഹനം എന്നിവ കച്ചവടം നടത്തുന്നുണ്ട്. ഇവക്ക് എങ്ങനെയാണ് സക്കാത്ത് കണക്കാക്കുക? അത് നഷ്ടമാണെങ്കിലും നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഇപ്പോഴത്തെ സാധാരണ ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവരുണ്ട്, വാഹന കച്ചവടം നടത്തുന്നവരുണ്ട്, മറ്റ് പല ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാരുമുണ്ട്. കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളം ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും സക്കാത്ത് കൊടുക്കണം. അത് കച്ചവടം ലാഭമാണോ നഷ്ടമാണോ നോക്കിയല്ല, അത് കച്ചവടത്തിൽ പെട്ടിരിക്കുന്ന കാര്യമാണ് ലാഭവും നഷ്ടവും. പിന്നെ വാങ്ങിയിട്ടിട്ട് വിറ്റില്ല എങ്കിലും ഒരു കൊല്ലം സക്കാത്ത് കൊടുത്തു, റിയൽ എസ്റ്റേറ്റൊക്കെ ഭൂമി വാങ്ങി അവിടെ കിടപ്പുണ്ടാവും, ഒരു കൊല്ലം സക്കാത്ത് കൊടുത്തു, പിറ്റേ വർഷം കൊടുത്തു, ഇപ്പോൾ 5 കൊല്ലമൊക്കെ എത്തി കിടക്കുന്ന ഭൂമികളുണ്ട്. ഓരോ കൊല്ലവും അതിനെന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. അതിൻ്റെ മാർക്കറ്റ് വില എന്തുണ്ടോ, ഇപ്പോൾ അത് വിറ്റാൽ ഏത് വില, ഈ നാട്ടിലെ ഈ ഏരിയയിൽ ആ ഭൂമിക്ക് എന്ത് വില മാർക്കറ്റ് വില വരുമോ ആ വില കണക്കാക്കിയിട്ട് അതിൻ്റെ സക്കാത്ത് ഇപ്പോൾ കൊടുക്കണം. അത് 10 ലക്ഷം രൂപ ഇപ്പോൾ വരുമെങ്കിൽ വൈറ്റിക്കാൽ 2,25,000 രൂപ അതിന് സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആ സക്കാത്ത് അവൻ്റെ ഭൂമിയാണല്ലോ, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ കൊടുക്കാൻ കാശില്ലെങ്കിൽ മൊത്തം എല്ലാവരും വിൽക്കുമ്പോൾ ഒന്നായിട്ട് എന്ത് ചെയ്താൽ മതി, സക്കാത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ കൊല്ലത്തെ വില മാർക്കറ്റ് വില 10 ലക്ഷം കണക്കാക്കുക, പിന്നെ അടുത്ത കൊല്ലത്തെ മാർക്കറ്റ് വില കൂടിയാണോ കുറഞ്ഞാണോ കണക്കാക്കുക. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും വണ്ടിയാണെങ്കിലും വീടാണെങ്കിലും വിൽക്കാനാണോ വാങ്ങിയത് അത് കച്ചവടമാണ്. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും കൊടുക്കണം. ധാരാളം ആളുകൾ റിയൽ എസ്റ്റേറ്റിൽ പെട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. സക്കാത്ത് കൊടുത്തേ മതിയാവും, കൊടുക്കണം.
അടുത്തൊരു പൊതുവായിട്ട് വരുന്ന ഒരു സംശയം. പിന്നെ അതുപോലെ തന്നെ ആളുകൾ ഈ ചുക്ക്, ഇഞ്ചി, മറ്റൊരു സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കൊല്ലങ്ങൾക്കോളം. അത് ആ കൊല്ലം എത്തിയിട്ടുണ്ടെങ്കിൽ കച്ചവടം മുതലാണ്. ഒരു കൊല്ലമായി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്ക് കൊല്ലം നോക്കണ്ട, കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലമായിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ ഇഞ്ചിക്ക് എന്ത് വിലയുണ്ടോ മാർക്കറ്റ് വില, ആ ചുക്കിന് എന്ത് വിലയുണ്ടോ, അങ്ങനെ ആൾക്കാർ വാങ്ങി വെച്ച ചുക്കുണ്ട്, കുരുമുളകുണ്ട്, കാപ്പിക്കുരുണ്ട്, അതിനൊന്നും സക്കാത്തില്ല, അതിനൊന്നും ആ ധാന്യത്തിൻ്റെ അക്കാത്തില്ല, അതിൻ്റെയൊക്കെ തക്കാത്ത കച്ചവടത്തിൻ്റെ അക്കാത്ത ഒരു വർഷമായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ചെല്ലാം എന്ത് ചെയ്യുന്നത് തക്കാത്ത കൊടുക്കും. പലരും വാങ്ങി സൂക്ഷിച്ചവരുണ്ട്, ഈ കൊല്ലം വാങ്ങി ഒരു കൊല്ലം വാങ്ങിയിട്ട് ഈ കൊല്ലം വിലക്കുറവാന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കാതെ വെച്ചിട്ട് അടുത്ത കൊല്ലമൊക്കെ വെച്ചേക്കണവരുണ്ട്. അവർ ഈ കൊല്ലം കൊടുക്കണം, ഒരു കൊല്ലത്തേക്ക് വീണ്ടും വെച്ചാൽ അടുത്ത കൊല്ലം കൂടി എന്ത് ചെയ്യണം തക്കാത്ത കൊടുക്കണം. അങ്ങനെ കച്ചവടത്തിന് വേണ്ടി സൂക്ഷിച്ച് വെച്ച വസ്തുക്കൾ എത്ര കൊല്ലം ഇരുന്നാലും അത്രയും കൊല്ലം എന്ത് ചെയ്യണം തക്കാത്ത കൊടുക്കണം. അതൊരു പൊതുവായിട്ടുള്ളൊരു സംശയമാണ്. ഒരു വ്യക്തി തൻ്റെ കയ്യിലുള്ള പണം ബാങ്കിലിട്ടു, അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അയാൾ ആ ബാങ്കിൽ നിന്നും പണം എടുത്ത് എന്തെങ്കിലും കച്ചവടം നടത്തി. അപ്പോൾ ഈ വ്യക്തി ബാങ്കിലിട്ട ആ പണം ബാങ്കിലിട്ട ആ ഡേറ്റാണോ സക്കാത്ത് കൊടുക്കാൻ പരിഗണിക്കേണ്ടത്, അതല്ല കച്ചവടം തുടങ്ങിയ ആ ഡേറ്റാണോ സക്കാത്ത് കൊടുക്കാൻ പരിഗണിക്കേണ്ടത്? ഇവിടെ 2 രീതിയാണ്. ബാങ്കിലിട്ട പണം സക്കാത്ത് കൊടുക്കാനുള്ള നിസാബുള്ള പണമാണ് ബാങ്കിലിട്ടതെങ്കിൽ, അതായത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞു 595 ഗ്രാം വെള്ളിയുടെ വിലയായി 24,000 രൂപ, അതിന് 24,000 രൂപ കൂട്ടാം. 24,000 രൂപ അല്ല അതിൽ കൂടുതലോ ആണ് ബാങ്കിലിട്ടതെങ്കിൽ, ഉദാഹരണം 100,000 രൂപ ഒരാൾ ബാങ്കിലിട്ടു, ബാങ്കിലിട്ടിട്ട് 2 മാസം കഴിഞ്ഞ് ആ 100,000 രൂപ എടുത്ത് കച്ചവടം തുടങ്ങിയാൽ 10 മാസവും കൂടി കഴിയുമ്പോൾ അയാൾ കച്ചവടത്തിന് എന്ത് ചെയ്യണം സക്കാത്ത് കൊടുക്കും. കാരണം 2 മാസം അയാളുടെ കയ്യിൽ ഈ പണം വന്നിട്ട് 2 മാസം ബാങ്കിൽ കിടന്നു. അപ്പോൾ സക്കാത്ത് കൊടുക്കാനുള്ള മൂലധനം ഈ കച്ചവടം തുടങ്ങിയില്ലെങ്കിലും അയാൾ ആ സക്കാത്ത് മുതലിൻ്റെ അക്കാത്ത് കൊടുക്കേണ്ടവനാണ്. അപ്പോൾ അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാനുള്ള നിസാബായ തുക ഉണ്ടായിരുന്നത് കൊണ്ട് കച്ചവടം തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളത് കൊണ്ട് അയാൾ കച്ചവടം തുടങ്ങി 10 മാസം കഴിഞ്ഞുള്ളൂവെങ്കിലും 10 മാസം കഴിയുമ്പോൾ ബാങ്കിൽ എത്ര മാസം കഴിഞ്ഞു അത് കഴിച്ച് ബാക്കി മാസം കച്ചവടം കഴിയുമ്പോൾ സക്കാത്ത് കൊടുക്കണം. അതല്ല സക്കാത്തിൻ്റെ നിസാബില്ല, 24,000 രൂപ താഴെയുള്ള കച്ചവടം പൈസയാണ് ബാങ്കിൽ കിടന്നത്, ബാങ്കിലൊരു 10,000 രൂപ കിടന്നു, 6 മാസം ഇട്ടേർന്നു, അത് കഴിഞ്ഞിട്ട് അയാൾ കച്ചവടം തുടങ്ങി. കച്ചവടം തുടങ്ങിയാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ സക്കാത്ത് ആ കച്ചവടം തുടങ്ങിയിടം മുതൽ 1 വർഷം കഴിയുമ്പോൾ കണക്ക് കൂട്ടുമ്പോൾ 24,000 രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, സക്കാത്ത് കൊടുത്താൽ മതി. അപ്പം സക്കാത്തിൻ്റെ തുക ബാങ്കിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ആ തുക ഇട്ടതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞാണ് കച്ചവടം തുടങ്ങിയതെങ്കിൽ ആ ഇത്ര കാലം മുതലാണ് കൂട്ടേണ്ടത്, കച്ചവടം തുടങ്ങിയത് പോലല്ല കൂട്ടേണ്ടത്. ഭക്ഷ്യവസ്തുക്കൾ അതേപോലെ സ്വർണം, വെള്ളി ഇവകൾ സക്കാത്ത് നൽകുമ്പോൾ അവയുടെ വില നൽകാൻ പറ്റുമോ? അതേപോലെ കച്ചവട സാധനങ്ങൾ, കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ കച്ചവട വസ്തുക്കൾ സക്കാത്തായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും? കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ, അയാൾ വിറ്റുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ, അത് സക്കാത്ത് കൊടുക്കാൻ പറ്റും? ഭക്ഷ്യ വസ്തുക്കളുടെ സക്കാത്ത് ഭക്ഷ്യവസ്തുക്കളായി തന്നെ നോക്കും. ഇപ്പോൾ ധാന്യങ്ങൾ, ധാന്യങ്ങളുടെ സക്കാത്ത് ധാന്യം നെല്ലിൻ്റെ, അരിയുടെ, ഗോതമ്പിൻ്റെ, പയറിൻ്റെ, കടലയുടെ, പിന്നെ മൃഗങ്ങളുടെ, അതിൻ്റെയൊക്കെ സക്കാത്ത് അതായിട്ട് തന്നെ കൊടുക്കണം. സ്വർണം വെള്ളിയുടെ സക്കാത്ത് സ്വർണവും വെള്ളിയായി തന്നെ കൊടുക്കണം. കച്ചവട മുതലിൻ്റെ സക്കാത്ത് പണമായിട്ട് എന്ത് ചെയ്യണം കൊടുക്കും? കച്ചവടത്തിൽ ഒരു കുറച്ച് പഞ്ചസാരയും അരിയും തേയിലയും സാധനമൊന്നും എടുത്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ആഡ്വേഴ്സ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമൊക്കെ എടുത്ത് കൊടുത്താൽ പോരാം, ആ സാധനമായിട്ട് കൊടുത്താൽ പോരാം, പൈസയായിട്ട് എന്ത് ചെയ്യണം കൊടുക്കണം. കച്ചവട മുതലിൻ്റെ സക്കാത്ത് പണമായി നൽകണം, ധാന്യങ്ങളുടെ സക്കാത്ത് ധാന്യമായി നൽകണം, സ്വർണം വെള്ളിയുടെ സക്കാത്ത് സ്വർണം വെള്ളിയായി നൽകണം, മൃഗങ്ങളുടെ സക്കാത്ത് മൃഗങ്ങളായും നൽകുകയാണ് വേണ്ടത്. അതാണ് നിയമം. ഈ പിതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, ബിസിനസ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്, അത് മക്കൾ ഏറ്റെടുക്കും. പിതാവിൻ്റെ മരണശേഷം മക്കൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ വർഷം കണക്കാക്കേണ്ടത് എങ്ങനെയാണ്? പിതാവിൻ്റെ മരണശേഷം കച്ചവട സ്ഥാപനം മക്കൾ ഏറ്റെടുത്താൽ മരണത്തോടുകൂടി അതിൻ്റെ അനന്തരാവകാശം, പിതാവിൻ്റെ മിൽക്ക് മാറി, ഉടമാവകാശം മക്കളിലേക്ക് മാറി. അപ്പോൾ പിതാവ് കച്ചവടം തുടങ്ങി
ഒരു 10 മാസം കഴിഞ്ഞ് പിതാവ് മരിച്ചു. മക്കൾക്ക് പിന്നെ കിട്ടി, ഒരു മോനോ എത്ര മോനോ ആവട്ടെ, എത്ര മക്കളാവട്ടെ, കിട്ടിയാൽ പിന്നെ 2 മാസം കഴിയുമ്പോൾ ഒരു കൊല്ലാവും. ആ 2 മാസം കഴിയുമ്പോൾ സക്കാത്ത് കൊടുക്കണ്ട, കാരണം 10 മാസം കഴിഞ്ഞപ്പോൾ കാലാവധി മക്കൾ പിതാവിൻ്റെ മിൽക്ക് നീങ്ങി, പിന്നെ മറ്റൊരാളുടെ മിൽക്കിലേക്ക് വന്നു. ഇടക്ക് മിൽക്ക് നീങ്ങിയാൽ എന്തില്ല, സക്കാത്തില്ല. അതുകൊണ്ട് മക്കൾ അവിടെ മുതൽ, മക്കളിലേക്ക് പിതാവ് മരിച്ചിടം മുതൽ അടുത്ത ആണ്ടിൻ്റെ അന്നാണ് എന്താവുള്ളൂ, പിതാവിൻ്റെ ആണ്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു വർഷം, പിതാവ് മരിച്ചിടം മുതൽ അടുത്ത വർഷം തികയുമ്പോഴാണ് ഒരു വർഷം തികയുള്ളൂ, അന്നാണ് സക്കാത്ത് കൊടുക്കാറാവുള്ളൂ. പിതാവിൻ്റെ കയ്യിൽ എത്ര മാസം ഇരുന്നോ അത് കൂട്ടേണ്ടതില്ല. മക്കളുടെ കയ്യിലേക്ക് വന്നിടം മുതൽ ഒരു വർഷം തികയുമ്പോഴാണ് സക്കാത്ത്. ഈ ചെറുകിട കച്ചവടക്കാർക്ക് സക്കാത്ത് ബാധകമാകും. ചെറുകിട കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ, ചെറുകിട കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ ചെറിയ കച്ചവടക്കാരെന്നായിരിക്കും. ഈ കച്ചവട സക്കാത്ത് കൊടുക്കണം. ചെറുകിട കച്ചവടക്കാർ, വലിയ കിട കച്ചവടക്കാരെന്നൊരു നിയമമില്ല. കച്ചവടം ചെറുതാകട്ടെ വലുതാകട്ടെ, കപ്പലണ്ടി വിൽക്കുന്നവരാകട്ടെ, ഈ മീൻ വിൽക്കുന്നവരാകട്ടെ, വേറെ ഐസ്ക്രീം വിൽക്കുന്നവരാകട്ടെ, അതൊക്കെയാണ് ചെറുകിട കച്ചവടക്കാരെന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ പൈസ ഒരു കൊല്ലത്തേക്ക് കച്ചവടം ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ സ്റ്റോക്ക് സാധനം ആ ഒരു കൊല്ലം വരുമ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, കൊല്ലം കച്ചവടം തുടങ്ങിയത് മുതൽ പിറ്റേ വർഷം എത്തുമ്പോൾ സ്റ്റോക്ക് നോക്കുമ്പോൾ ഈ 24,000 രൂപയുടെ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവർ ഇതൊക്കെ തുടങ്ങി. ഇതിപ്പോൾ സാധാരണ മീൻ കച്ചവടക്കാരുടെ അടുത്ത് അങ്ങനെ കാണൂല. ചെറിയ മീൻ കച്ചവടക്കാർ, ഈ വണ്ടിയെ കൊണ്ടു നടക്കുന്ന കച്ചവടക്കാർ അന്നൊന്ന് വിറ്റ് പോവുക. ഐസ്ക്രീം കച്ചവടക്കാരുടെ അടുത്ത് കാണൂല, കടല കച്ചവടക്കാരുടെ അടുത്ത് കാണൂല. പിന്നെ വലിയ മാർക്കറ്റിലെ മീൻ കച്ചവടക്കാരുടെ അടുത്ത് കാണും. ഉണക്ക മീൻ കച്ചവടക്കാർ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന വണ്ടിയെ കൊണ്ട് ഇറക്കണേ, കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ സ്റ്റോക്ക് ഒന്ന് വണ്ടി ഇറക്കിയിട്ടുണ്ടാവും, 50,000 രൂപയ്ക്കും 100,000 രൂപയ്ക്കൊക്കെ എന്ത് ചെയ്യും, അപ്പോൾ അവർ തക്കാത്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ ചെറിയ കട കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ചെറിയ ഏത് ചെറുതാകട്ടെ വലുതാകട്ടെ, കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിൻ്റെ അന്ന് നോക്കുമ്പോൾ സ്റ്റോക്ക് ഒരു സക്കാത്തിൻ്റെ നിസാബിന് ഏകദേശം 24,000 രൂപയ്ക്ക് സ്റ്റോക്ക് അവിടെ ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് എന്ത് ചെയ്യണം, ഇല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കച്ചവടത്തിൻ്റെ സക്കാത്താണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ കച്ചവടത്തിൽ തന്നെ സക്കാത്തുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും കച്ചവടങ്ങളുണ്ടോ? സക്കാത്ത് നിർബന്ധമില്ലാത്ത ഏതെങ്കിലും കച്ചവടങ്ങൾ? സക്കാത്ത് ബന്ധമില്ലാന്ന് സക്കാത്ത് കൊടുക്കണ്ടാത്ത, സക്കാത്ത് കൊടുക്കണ്ടാത്ത കച്ചവടം എന്ന് നമ്മൾ സാധാരണ വാക്ക് പുറമെ അതിന് കച്ചവടം എന്ന് പറഞ്ഞാലും ഷറഇന്റെ സാങ്കേതിക അർത്ഥത്തിൽ അതിന് കച്ചവടം എന്തില്ല പറയില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് സക്കാത്ത് എന്തില്ല ഇല്ല. നമ്മൾ സാധാരണ കച്ചവടം എന്നൊക്കെ പറയും, പക്ഷേ ഷറഇന്റെ സാങ്കേതിക അർത്ഥത്തിൽ അതിന് കച്ചവടം എന്ന് പറയില്ല. അതുകൊണ്ട് അതിനെന്തില്ല, സക്കാത്തില്ലാത്ത കുറേ ഏർപ്പാടുണ്ട്. അത് സ്വന്തം വയലിൽ നിന്ന് ഇഷ്ടിക, ഒരാൾ സ്വന്തം ഭൂമി, സ്വന്തം ഭൂമിയിൽ നിന്ന് അയാൾക്ക് 10-25 ഏക്കർ പാടമുണ്ട്, അതിൽ 100 ഏക്കർ പാടമുണ്ട്. ആ പാടത്ത് നിന്ന് അയാൾ ഇഷ്ടിക ഉണ്ടാക്കി ഇങ്ങനെ വിൽക്കണം, ഒരു 25 കൊല്ലം വിറ്റു. അതിൽ ഓട് കണക്കിന് ഇങ്ങനെ കൊല്ലങ്ങളോളം കയറ്റി വിറ്റു, കോടിക്കണക്കിന് രൂപയുടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലം ഒരു കൊല്ലം വന്ന് നോക്കുമ്പോൾ ഇഷ്ടികക്കളത്തിൽ ചൂളയിൽ 100,000 രൂപയുടെ ചൂള എന്തല്ല ഇഷ്ടിക ഇരിപ്പുണ്ട്. എന്നാൽ എന്തില്ല, സക്കാത്തില്ല. കാരണം എന്തല്ല, അത് കച്ചവടമല്ല. കച്ചവടം എന്ന് പറഞ്ഞെങ്കിൽ വാങ്ങിയിട്ട് വിൽക്കുമ്പോഴെന്താവുള്ളൂ, എൻ്റെ മുതൽ ഞാൻ വിറ്റ അതിന് കച്ചവടം എന്ന് പറയില്ല. നമ്മൾ കച്ചവടം എന്ന് സാധാരണ പറയുമെങ്കിലും എൻ്റെ മുതൽ വിറ്റ് വാങ്ങും, എൻ്റെ പേര് ഞാൻ വിൽക്കുന്നു, അത് വിൽക്കുക എന്ന് പറഞ്ഞത് എൻ്റെ മുതൽ വിൽക്കുക എന്ന് പറഞ്ഞു. സാർ എൻ്റെ ചക്ക വിറ്റു, എൻ്റെ പേന വിറ്റു, എൻ്റെ മുതൽ വിറ്റു, എൻ്റെ മേശ വിറ്റു, എൻ്റെ കസേര വിറ്റു, അങ്ങനെ വിൽക്കുക എന്ന് പറഞ്ഞു. എന്നാലും അയാളുടെ ഇഷ്ടികക്കളത്തിൽ, അയാളുടെ ഭൂമിയിൽ, അയാൾ മണ്ണ് മണ്ണിൽ നിന്ന് ഇഷ്ടിക ഉണ്ടാക്കി ഇഷ്ടിക വിറ്റു. ഇത് വിൽക്കലേ നടക്കുള്ളൂ, വാങ്ങൽ എന്ത് ചെയ്യണമല്ല, നടക്കില്ല. അവ വിറ്റു, കാശ് വാങ്ങിച്ചു, എൻ്റെ പശുവിനെ വിറ്റു, അത് കച്ചവടമാണോ? കച്ചവടം നമ്മൾ പറഞ്ഞാൽ തന്നെയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ വിറ്റു മറ്റൊരു സാധനം വാങ്ങി കച്ചവടം നടത്തലില്ല. അതുകൊണ്ട് ആ ഏർപ്പാടിന് എന്തില്ല, സക്കാത്തില്ല. നമ്മുടെ സ്വന്തം സാധനം വിറ്റാൽ കച്ചവടം ഇഷ്ടിയൊക്കെ അങ്ങനെ ഒരു എത്രയോ ഉണ്ടാക്കി വിറ്റാൽ എന്തില്ല, സ്വന്തം മണ്ണിൽ നിന്ന് ഇഷ്ടം ഉണ്ടാക്കി വിറ്റാൽ ഇല്ല. അതുപോലെ മത്സ്യബന്ധനം, മത്സ്യബന്ധനം കടലിൽ പോയി മീൻ പിടിച്ചു, ബോട്ട് കൊണ്ടോ സ്വന്തം ബോട്ട് കൊണ്ടോ കപ്പലും കൊണ്ടോ വഞ്ചി കൊണ്ടോ 100,000 രൂപയുടെ മീൻ പിടിച്ചുകൊണ്ടേ വിറ്റു, അതിനെന്തില്ല, സക്കാത്തില്ല. കാരണം അത് സ്വന്തം പിടിച്ചുകൊണ്ടത് വിൽക്കലാണ്. കടലിലെ മീൻ ആർക്കും വിൽക്കില്ല,
കടലിലെ മത്സ്യത്തിന് ആർക്കും എന്തില്ല, മിൽക്കില്ല. എൻ്റെ നിങ്ങളുടെ ആരുടെയൊന്നും പറയാനില്ല, എല്ലാവർക്കും എടുക്കാം. അതുകൊണ്ട് സ്വന്തം മിൽക്ക് മറ്റാർക്ക് മിൽക്കില്ലാത്ത കടലിലെ മത്സ്യം കൊണ്ടുപോയി ഒരാൾ ബോട്ടിൽ കൊണ്ടുവന്ന് ബോട്ടിലോ മത്സ്യത്തിൽ പോയി പിടിച്ച് വിറ്റു. ആ പിടിച്ച് വിൽക്കുന്ന ആൾക്ക്, കടലിൽ നിന്ന് പിടിച്ച് വിൽക്കുന്ന ആൾക്ക് എന്തില്ല, സക്കാത്തില്ല. അവിടെ മുതൽ കീപ്പോട്ട് എത്ര വിറ്റാലൊന്നുണ്ട്, അതൊക്കെ കച്ചവടമാണ്. അവിടെ നിന്ന് അടുത്ത ബോട്ടുകാരനോട് മേടിച്ചു, ബോട്ടുകാരൻ്റെ അടുത്ത വലിയ വണ്ടിക്ക് മേടിച്ചു, അവിടെ നിന്ന് മേടിച്ച സൈക്കിളുകാരും അല്ല MIT മേടിച്ചു, MIT സൈക്കിളുകാരും മേടിച്ചു, സൈക്കിളുകാരും ചവിട്ടുകാരും മേടിച്ചു, അരയത്തി മേടിച്ചു. ഇതൊക്കെ കൊണ്ടുവന്ന് വിറ്റാലൊന്നുണ്ട്. റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്നവർക്ക് വരെ എന്നു വരും, കത്ത് വരും, കച്ചവടമാണ്. കാരണം അവർ വിറ്റു മേടിച്ച് വിറ്റു വാങ്ങിച്ചു കൊടുത്തു വാങ്ങിച്ചു വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് കടലിൽ നിന്ന് മീൻ വാങ്ങി മത്സ്യബന്ധനം നടത്തി വിൽക്കുന്നവർക്ക് എന്തില്ല, ഇല്ല. പിന്നെ അതുപോലെ സ്വന്തം ഹോട്ടൽ, ഹോട്ടലെന്ന് പറഞ്ഞാൽ സ്വന്തം കൃഷി നടത്തി ആ കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലോ അരിയോ ഉണ്ടാക്കി അതിൽ നിന്നുണ്ടാക്കിയ ചോറൊക്കെ ഉണ്ടാക്കി വേറെ പുറത്തൊന്നും മേടിക്കണല്ല, അതൊക്കെ ഉണ്ടാക്കി വീട്ടിലുണ്ടാകുന്ന മാങ്ങയും വീട്ടിലുണ്ടാകുന്ന പച്ചവളവും ഒക്കെ കൂട്ടി ഉണ്ടാക്കി കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി നല്ല പച്ചക്കറി ഉണ്ടാക്കി വിറ്റു കാശ് മേടിച്ചു. അതൊരു പരിപാടിയാണ്. സ്വന്തം സാധനം വിൽക്കുക. കപ്പയുണ്ട് വീട്ടിൽ, കപ്പ പുഴുങ്ങി ഒരാളുടെ പണി, കപ്പ പുഴുങ്ങി വിറ്റ് ധാരാളം കാശുണ്ടാക്കി. അങ്ങനെ ഞാൻ 5 രൂപയല്ലേ ഇവിടെ മാങ്ങ വിറ്റു. മാങ്ങ ഈ മാങ്ങ വിറ്റിട്ട് മാങ്ങ സ്വന്തം മാത്തിൽ മാങ്ങയുണ്ടായി, സ്വന്തം മാത്തയിൽ മാങ്ങയുണ്ടായി, ഇങ്ങനെ ധാരോളം ഉണ്ടായി. ആ മാങ്ങ വെച്ച് പ്രത്യേക തരത്തിൽ ഉപ്പിലിട്ട് കീറി വിറ്റ് ഈ പിള്ളേർക്ക് ചെയ്ത് മാങ്ങ ഇതിനെ പണിയുണ്ട്. അമ്പഴങ്ങ, മാങ്ങ, ക്യാരറ്റ് ഒക്കെ സ്വന്തം സ്വന്തം ഉള്ളതാണ് എങ്കിൽ വാങ്ങിച്ച് വിൽക്കുന്നതല്ല എന്നർത്ഥം. സ്വന്തം സാധനം വിറ്റാൽ എന്താവില്ല, കച്ചവടം. അത് സ്വന്തമല്ലാത്ത സ്വന്തം സാധനമാണ്. അതുപോലെ കാട്ടിൽ നിന്ന് ആർക്കും മിൽക്കല്ലാത്ത തേനെടുത്തു കൊണ്ടുവന്ന് അതുകൊണ്ടേ വിറ്റു, അതെന്തല്ല, ആർക്കും മിൽക്കല്ലാത്ത. ഇങ്ങനത്തെ വസ്തുക്കളാണ് എങ്കിൽ അത് അതിനൊന്നും എന്തില്ല, അത് ബിസിനസ് എന്ന് പറയില്ല. അതുകൊണ്ട് അതിനെന്തില്ല, സക്കാത്തില്ല. ആ വിഷയങ്ങൾക്ക് സക്കാത്തില്ല. ബാക്കി കച്ചവടം വാങ്ങി വിൽക്കുന്ന വസ്തുക്കൾക്കൊക്കെ എന്തുണ്ട് കച്ചവടം. ഇപ്പം നമ്മുടെ ഭൂമി വിറ്റു, എൻ്റെ ഭൂമി കുറച്ച് കുറച്ച് ഇങ്ങനെ വിറ്റുകൊണ്ടിരുന്നു. എനിക്ക് 500 ഏക്കറുണ്ട്. ഒരു വർഷം 1 ഏക്കർ 10 സെൻറ്റ് വിറ്റു, അടുത്ത ആൾക്ക് 20 സെൻറ്റ് വിറ്റു, പിന്നെ ആൾക്ക് 3 സെൻറ്റ് വിറ്റു. ഇതൊക്കെ സക്കാത്തുണ്ടോ? സക്കാത്തുണ്ടാണ്. ഇനി ആ ക്യാഷ് ബാങ്കിലിട്ട് പൈസയ്ക്ക് ആക്കാത്തുണ്ട്, അത് വേറെ വിഷയം. കച്ചവടത്തിന് ആക്കാത്ത നമ്മൾ ചർച്ച ചെയ്യണേ. ആ പൈസ സൂക്ഷിച്ചാൽ പൈസയ്ക്ക് എന്നുണ്ട്, അതിപ്പോൾ മേടിച്ച ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ എന്നുണ്ട്. പൈസയുടെ തക്കാത്ത എല്ലാവരും കൊടുക്കാം ഒരു വല്ലതും സൂക്ഷിച്ചാൽ. പൈസയുടെ തക്കാത്തല്ല, കച്ചവടത്തിൻ്റെ അക്കാത്ത. കച്ചവടം മുതൽ വിലയിട്ട് ഒരു കൊല്ലം എത്തുമ്പോൾ ആ മൂലധനം അത് വിലയിട്ട് അതിൻ്റെ അക്കാത്ത് കൊടുക്കുക എന്നുള്ളത് എന്തില്ല, ഇല്ല. സ്വന്തം മരം വീട് എനിക്ക് കണ്ടു, ധാരാളം മരമുണ്ട്. തേക്കും ഈട്ടിയും വീട്ടി ഒക്കെ ഞാൻ മുറിച്ചിട്ട് എന്ത് ഫർണിച്ചറാക്കി അങ്ങ് വിറ്റു. ഫർണിച്ചർ വെച്ചോളം, എന്നെ മരം മേടിച്ച് വയ്ക്കാനല്ല, എന്നെ മരം ഉണ്ടാക്കിയാൽ ഫർണിച്ചർ വിറ്റു. അതായത് കച്ചവടം എന്ന് പറഞ്ഞാൽ അത് തന്നെ. എൻ്റെ സ്വന്തം സാധനം വിൽക്കാനാണെന്നേ. എൻ്റെ മരം വിറ്റാൽ കാശ് കൊടുക്കണോ? എൻ്റെ മരം ഞാൻ വിൽക്കുന്നത് കച്ചവടം എന്ന് പറഞ്ഞാൽ അത് മേടിക്കുക. എൻ്റെ ഭൂമി വിൽക്കുക, എൻ്റെ കയ്യിലുള്ള സാധനം വിൽക്കാനേ വരുന്നുള്ളൂ. മേടിച്ച് വിറ്റ് കൊടുത്ത് വാങ്ങലില്ല. അടുത്തൊരു പൊതുവായിട്ടുള്ള ഒരു സംശയമാണ് ഈ ആഭരണത്തിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട്. ആഭരണത്തിൻ്റെ സക്കാത്ത് ഉണ്ടെന്നും കേൾക്കുന്നു, ഇല്ലാന്നും കേൾക്കുന്നു. എന്താണ് അതിലെ വസ്തുത, അതൊന്ന് വ്യക്തമാക്കിയാൽ. അത് വലിയ ഒരു ചർച്ചാ വിഷയമാണ്. 3 മദ്ഹബ്, ഷാഫിഈ, ഹംബലി, മാലിക്കി, ഈ 3 മദ്ഹബിലും ആഭരണത്തിന് സക്കാത്തില്ല. വലാ സക്കാത്ത ഫീ ഹുലിയ്യ മുബാഹിൻ ഫിൽ മദാഹിബി സലാസ. 3 മദ്ഹബിലും ആഭരണത്തിന് സക്കാത്തില്ല. നമ്മളൊന്ന് സക്കാത്തില്ല എന്ന് 3 മദ്ഹബ്, ഷാഫിയിലില്ല, ഹംബലി മാലിക്കിയിലില്ല. ഹംബലിയിൽ മുഖ്താറായ പ്രബലമായ പ്രായത്തിൽ ഹംബലിയിലും ഇല്ല. പിന്നെ ഹനഫി മദ്ഹബിലും എന്ത് അബി ഹനീഫത്ത, ഇപ്പം അബു ഹനീഫയുടെ മദ്ഹബ്, ഹനഫി മദ്ഹബിൽ മാത്രമാണ് ആഭരണങ്ങൾക്ക് സക്കാത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സക്കാത്ത് ഷാഫിഈ മദ്ഹബിൽ ഇല്ല. ആഭരണങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് നിർബന്ധമില്ല എന്നതിന് ധാരാളം അത് കുറേ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഷാഫി മദ്ഹബിലും സക്കാത്തില്ല എന്ന് പറഞ്ഞത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിൻ്റെയും
സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നുമുള്ള ഏത് സൈസ് ആഭരണവും ധരിക്കാമെന്ന്. അൻവാഉൽ ഹുലിയ്യ അൻവാഉൽ ഹുലിയ്യ മിന ദഹബി വൽ ഫിള്ളത്തി, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഏത് അവലഹ ലുബുസു അൻവാഉൽ ദഹബി വൽ ഫിള്ള. തോഫയൊക്കെ പറഞ്ഞ അങ്ങനെയാണ്, അൻവാഉൽ ദഹബി വൽ ഫിള്ള, സ്വർണ വെള്ളിയുടെ ഏത് ആഭരണവും ധരിക്കാം, സ്ത്രീക്ക് ധരിക്കാം. അപ്പം അങ്ങനെ ധരിക്കാം. അതിനകത്ത് സ്വർണ്ണ വെള്ളി ഏത് ആഭരണം എന്നതിൽ ധാരാളം ആഭരണമുണ്ട് വെള്ളിയുടെ, സ്വർണത്തിൻ്റെ. മാല, മോതിരം, മാലയിൽ തന്നെ അഭിപ്രായത്യാസമുള്ളതാണ് കോയിൻ്റെ മാല എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ കോയിൻ കൊണ്ട് അതിന് പിടി ഉണ്ടാക്കിക്കൊണ്ട് ഉള്ളതും അത് തുളച്ച് മലയാക്കുന്നത് രണ്ടായാലും വേണ്ടില്ല. സ്വർണത്തിൻ്റെ കോയിൻ്റെ മാല, പിന്നെ വള, പിന്നെ പാദസ്വരം, സ്വർണത്തിൻ്റെ ചെരിപ്പ്, സ്വർണത്തിൻ്റെ കിരീടം, അരപ്പട്ട, പിന്നെ സ്വർണം കൊണ്ട് നെയ്ത വസ്ത്രം, ഇതൊക്കെ സ്ത്രീകൾക്ക് ധരിക്കാമോ? അൽ മൻസൂജു ബിദ്ദഹബി വൽ ഫില്ല, സ്വർണം കൊണ്ട് നെയ്ത വസ്ത്രം ധരിക്കാം, സ്വർണത്തിൻ്റെ ചെരുപ്പ് ധരിക്കാം, സ്വർണത്തിൻ്റെ അരപ്പട്ട ധരിക്കാം, സ്വർണത്തിൻ്റെ കിരീടം ധരിക്കാം. അപ്പോൾ സ്വർണത്തിന് വലാ ഫർക്ക ബൈനൽ ഫുക്കർ ബൈനൽ ലഗനിയായി വൽ ഫുക്കറാവ്. ഈ വിഷയത്തിൽ ശിർവാനി പറഞ്ഞത് വലാ ഫർക്ക ബൈനൽ ലഗനിയായി വൽ ഫുക്കറാവ്, ഈ ധരിക്കാമെന്നതിൽ രണ്ടു കൂട്ടർക്കും പാവപ്പെട്ടവരും പണക്കാർക്കും വ്യത്യാസമുണ്ട്. എന്ത് ചെയ്യാം? അത് കഴിവുള്ള പെണ്ണുങ്ങളൊക്കെ അതൊക്കെ ധരിച്ചോട്ടെ, കഴിവില്ലാത്ത പെണ്ണുങ്ങൾ ധരിക്കണ്ട, കഴിവില്ലാത്തവർക്ക് ധരിക്കാൻ പറ്റില്ല, ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഞാനും കൊടുത്ത് ധരിച്ചോളേന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ധരിക്കാം, കുഴപ്പമില്ല, എല്ലാം ധരിക്കാം. പക്ഷേ ഈ ധരിക്കുമ്പോൾ തന്നെ ഈ ആഭരണങ്ങൾ അങ്ങേയറ്റം അമിതമാകൽ ഹറാമും അങ്ങേയറ്റമല്ലാതെ വെറും അമിതമാകൽ കിറാഹത്തുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെയൊക്കെ ഈ ആഭരണം എത്തി പറഞ്ഞു ധരിക്കാവുന്ന ആഭരണമൊക്കെ പോയി പറഞ്ഞത്, ഈ ആഭരണമൊക്കെ ധരിക്കുമ്പോൾ തന്നെ അങ്ങേയറ്റം അമിതമാകൽ വല്ലസഹു തഹരീമുൽ മുബാലഗത്ത് ഫിസ്റഫ്, വെറും സിറഫല്ല, തഹരീമുൽ മുബാലഗത്ത് ഫിസ്റഫ്. തൊഴിൽ പറഞ്ഞ തൊഴിൽ പത്തൊമ്പതിനൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്, അങ്ങേയറ്റ ഇസ്റാഫിൽ അങ്ങേയറ്റ അമിതമാകുന്ന അങ്ങേയറ്റ അമിതമാക്കൽ ഹറാമാണ് എന്നാണ്. അങ്ങേയറ്റ ഹറാം ഫി കുല്ലി മാ ഉബിഹ മിമ്മാ മറ മേൽ പറയപ്പെട്ട ഈ സൈസ് ആഭരണമെല്ലാം ഓരോ ആഭരണത്തിലും അങ്ങേയറ്റ അമിതമാക്കൽ ഹറാമാണ്. കഹൽ ഖാലിൻ വസ്നുഹു മിഅത്താ ദിർഹമിൻ, 200 ദിർഹമുള്ള പാദസരം, 200 ദിർഹം എന്നാൽ 100ൽ പരം പവൻ വരും രണ്ട് പാദസരം, 100 ചില്ലുവാനും പവനുള്ള രണ്ട് പാദസരം എന്നായാലും ഉദാഹരണം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു 10, 75, 80 പവനൊക്കെ ഉള്ള രണ്ട് പാദ അങ്ങനെയൊന്നും ആരും ധരിക്കാറില്ല. പാദസരം ഒന്നും എന്തല്ല, ഇസ്റാഫിൽ എന്ത് ചെയ്യില്ല, അമിതമായ ഇസ്റാഫിൽ എന്ത് ഹറാമിൽ എന്ത് ചെയ്യില്ല, വരില്ല. അപ്പം അമിതമായ അങ്ങേയറ്റം അമിതമല്ല, അമിതം ഹറാമില്ല, അങ്ങേയറ്റം അമിതമാകൽ ഹറാമാണ്. പിന്നെയോ അമിതമാകൽ കിറാത്താണ്, ഇസ്റാഫ് കിറാത്താണ്. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ അതിൽ താഴെ, അങ്ങേയറ്റത്തെ ഇല്ല, അല്പമൊക്കെ ഇസ്റാഫ്. അത് എങ്ങനെ ഇസ്റാഫ് നമ്മൾ പറയും, ഇസ്റാഫ് ആകണേ എങ്ങനെയെന്ന് വേണം പറയാം. അപ്പം സ്ത്രീകൾക്ക് ആഭരണം ധരിക്കൽ അങ്ങേയറ്റം അമിതമാകൽ ഹറാമും പിന്നെ അമിതമാകൽ കിറാത്തുമാണ്. രണ്ട് ഹറാമോ കിറാഹത്തോ ആയ ആഭരണങ്ങളിൽ സ്ത്രീകൾ സക്കാത്ത് നൽകണം. ഹറാമോ കിറാഹത്തോ ആയ ആഭരണങ്ങളിൽ അമ്മ സക്കാത്തു തജിബു ബി അദ്നാ സിർഫിന്ന, അല്പം അമിതം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? അപ്പോൾ ഹറാമുണ്ടി എന്തായാലും നൽകണം, കിറാഹത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നൽകണം. അപ്പോൾ അമിതം എന്നത് വന്നു പോയിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? സക്കാത്ത് നൽകണം. അമിതത്തിന് മാത്രം നൽകിയാൽ പോരാ, അമിതം എന്നാൽ ഏത് ആഭരണത്തിലാണോ അമിതം വന്നത് അതിൽ നൽകിയാൽ മതി. ഏത് ആഭരണത്തിലാണോ അമിതം വന്നത് അതിൽ നൽകിയാൽ മതി. അമിതം ഞാൻ നമ്മൾ പറയും, മൊത്തത്തിലല്ല അമിതം, ഓരോ ആഭരണത്തിലുമാണ്. അപ്പോൾ അമിതം എന്നത് ഹറാമാണ്, അമിത അങ്ങേയറ്റ അമിത ഹറാമാണ്, അമിതം എന്നത് കിറാഹത്തുമാണ്. ഹറാമോ കിറാഹത്തോ ആയി ഉപയോഗത്തിൽ സക്കാത്ത് നൽകണം. അമിതമാകുന്നത് എപ്പോഴാണ്? ഒരു സ്ത്രീക്ക്
അങ്ങേയറ്റം അമിതമോ അല്ലെങ്കിൽ അമിതമാകുന്നത് എപ്പോഴാണ്? അലങ്കാരമല്ല, അത് മോശമാണ്, ആഭാസമാണ് എന്ന് ഒരു മനുഷ്യൻ്റെ പ്രകൃതി പറയുമ്പോഴാണ് അതെന്താകുന്നത്? അമിതമാകുന്നത്. അമിതം എന്ന് പറയുന്നത് ഇതെപ്പോഴാണ്? ഇത് അലങ്കാരമല്ല, പെണ്ണ് ജീനത്തല്ല. വൽ മുറാദ് ബി സിർവി, നമ്മുടെ അഭിപ്രായം അല്ല, അത് പൊതുവെ എല്ലാവർക്കും ഉള്ള സംശയമാണ് പെണ്ണുങ്ങളുടെ ആഭരണത്തെക്കുറിച്ച്. ഇസ്ലാം അനുവദിച്ചതിന് നമുക്ക് കുഴപ്പമില്ല. മൂന്ന് മദ്ഹബിലും ആഭരണത്തിൽ എന്തില്ല, ഇതക്കാത്തില്ല. ആഭരണത്തോടെ ചില ധരിച്ച ആഭരണം അങ്ങനെ കണ്ടില്ല. ധരിച്ച ആഭരണമെന്നോ ലോക്കറിലിരിക്കുക ആഭരണമെന്നോ ബാങ്കിലിരിക്കുക ആഭരണമെന്നോ വീട്ടിൽ പെട്ടിലിരിക്കുക ആഭരണമെന്നോ 10 പവനെന്നോ 50 പവനെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. വൽ മുറാദ് ബി സിർഫ്, അമിതം എന്നതുകൊണ്ടൊരു ഉദ്ദേശം, ഫി ഹഖിൽ മർഅത്തി, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമിതമായ ആഭരണം എന്ന് പറഞ്ഞാൽ, അൻ തജ്അലഹു, ആ ആഭരണത്തെ അവൾ ഉണ്ടാക്കുക, അലാ മിഖ്ദാരിൻ, ഒരു ഖദറിൽ, ഒരു തൂക്കത്തിൽ, ലാ യുഹദ്ദു മിസ്ലുഹു സീനത്തൻ, അത്രയും തൂക്കം ഭംഗിയായി അലങ്കാരമായി എണ്ണപ്പെടുകയില്ല, കണക്കാക്കപ്പെടുകയില്ല. ബൽ തംഫുറു മിന്നു നഫ്സു, അതിൽ നിന്ന് മനുഷ്യൻ വെറുക്കും. ആ ആഭരണം ധരിച്ചാൽ ആളുകൾ എന്ത് ചെയ്യും? മനുഷ്യൻ്റെ പ്രകൃതിക്ക് വെറുപ്പുണ്ടാകും. ആ വെറുപ്പുണ്ടാകുന്ന അത്രയും വലിയ ആഭരണമാണ് എങ്കിൽ എന്താണ് അത്? അമിതമാണ്. ആ അമിതം ധരിക്കൽ എന്താണ്? ഖിറാഅത്താണ്. വഅലൈഹി ഫലാ ഫർഖ ബൈനൽ ഫുഖറായി വൽ അഗനിയാ, ഈ വിഷയത്തിനനുസരിച്ച് സമ്പന്നരും കഴിവുള്ളവരും തമ്മിൽ എന്തില്ല, വ്യത്യാസമില്ല. ഷെർവാനി എൻ്റെ 350, അപ്പോൾ കഴിവുള്ളവരും ഇതെല്ലാത്തിനും വ്യത്യാസമില്ല. അതുകൊണ്ട് അമിത ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഈ ചുരുക്കം എന്താണ്? അമിതമായ, അങ്ങേയറ്റം അമിതമായി ഉപയോഗിക്കൽ ഹറാമാണ്, അമിതം ഉപയോഗിക്കൽ ഖിറാഅത്താണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണ വെള്ളിയുടെ ഏത് സൈസുള്ള ആഭരണവും ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ അമിതം, അങ്ങേയറ്റം അമിത ഹറാമ്, അമിതം ഖിറാഅത്ത്. അമിതം എന്ന് പറയണമെങ്കിൽ മനുഷ്യൻ്റെ പ്രകൃതി അത് അലങ്കാരമല്ല, ആഭാസമാണ്, അല്ലെങ്കിൽ വെറുപ്പാണ്, വല്ല മോശമാണ്, ഇത് വെറുക്കപ്പെട്ട് എന്തിനാ എന്ന് പറയുന്ന അവസ്ഥയിൽ ആഭരണത്തെ കാണുമ്പോഴാണ് അതെന്താവുള്ളൂ, അമിതമാവുള്ളൂ. ഇത് ഒരു ആഭരണത്തെക്കുറിച്ചല്ല, ഇത് ഓരോ എല്ലാം മൊത്തം ആഭരണം നോക്കിയിട്ടല്ല, ഓരോ ആഭരണത്തെക്കുറിച്ചാണ്. കാരണം ഫിഖ്ഹിൻ്റെ ഇബാർത്തിയെ മനസ്സിലാണ് അതാ. കാരണം ഫത്വയിൽ തന്നെ പറഞ്ഞ് യഹില്ലു ദഹബു വൽ ഫില്ലത്തു ബിലാ സിർഫിൻ, അമിതമാകാതെ കണ്ട് സ്വർണവും വെള്ളിയും പെണ്ണിനെ ഹലാലാണ്. ലിംറാത്തിൻ വ സബിയിൻ, ആൺകുട്ടിക്കും പ്രായപൂർത്തിയാവുന്ന ആൺകുട്ടികൾക്കും പറ്റും, ആൺകുട്ടിക്കും സ്ത്രീകൾക്കും. ഇജ്മാഅൻ, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ഇജ്മാഅൻ. ഇജ്മാഅൻ ഫീ നഹ്വി ഫീ നഹ്വി സിവാരി, എവിടെ ഓരോന്ന് പറഞ്ഞത് എവിടെയാണ് അമിതം പാടില്ലാത്ത? ഫീ നഹ്വി സിവാരി, വളകൾ പോലത്തതിലും, വൽ ഖൽഖാലി, പാദസരം പോലത്തതിലും, വൻ നഹ്ലി, ചെരുപ്പിലും, വത്തൗഖി, മാലയിലും. മാല, ചെരുപ്പ്, പാദസരം, വള എന്ന് പോലത്തെ കാര്യങ്ങളിൽ അമിതമില്ലാത്ത നിലക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് സ്വർണത്തിൻ്റെ സ്വർണവും വെള്ളിയും എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അമ്മാ മഹസ്സിറിഫി, അപ്പോൾ അമിതമായുള്ള അമിതത്തോടു കൂടെ, ഫലാ യഹില്ലു ഷൈഉം മിൻ ദാലിക, ഇതിൽ നിന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല. 200 പവനുള്ള, അല്ല 200 മിസ്കാലുള്ള പാദസരം പോലെ അത് പറ്റും. അപ്പോൾ യജ്ബു സക്കാത്ത്, അങ്ങനെ വന്നാൽ സക്കാത്ത്. അപ്പോൾ ചുരുക്കം, അമിതം എന്ന് പറയുന്ന മനുഷ്യപ്രകൃതിക്ക് വെറുപ്പുണ്ടാകുന്നതാണ്. വെറുപ്പില്ലാത്തത് കുഴപ്പമില്ല. അതുകൊണ്ട് അലങ്കാരമല്ല, ആഭാസമാണ് എന്ന് മനുഷ്യപ്രകൃതിക്ക് തോന്നുന്ന ഒന്നാണ് അമിതം എന്ന് പറയുന്നത്. 100 പവനുണ്ടെങ്കിൽ ധരിക്ക് വെറുപ്പാകുമോ? 100 പവന് സ്ത്രീ ഇട്ടാൽ വെറുപ്പാകുമോ? ആവൂല്ലേ, പോലെ കാണുന്ന വെറുപ്പ് തോന്നുമോ? അങ്ങനെയാണെങ്കിൽ ഈ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെയും മറ്റ് ജ്വല്ലേഴ്സിൻ്റെയും ഒക്കെ പരസ്യം കാണുമ്പോൾ സ്ത്രീകളുടെ പരസ്യം കൊടുത്തിട്ടില്ലേ, അതിനകത്ത് എത്ര പവൻ്റെ സ്വർണ്ണം ഇട്ടേക്കണേ? അതൊക്കെ സ്ത്രീകളുടെ വെറുപ്പാണെങ്കിൽ ആ പരസ്യം കൊടുക്കുമോ? ആളുകൾക്ക് നിഫറത്തും വെറുപ്പും ഉണ്ടാക്കുന്നതാണ് എങ്കിൽ ആ പരസ്യം എന്ത് ചെയ്യില്ല, കൊടുക്കില്ല. അപ്പം സ്വർണത്തിൽ കുളിച്ച് നിൽക്കുന്ന പെണ്ണിനെയല്ലേ കൊടുത്തേക്കണേ?
എത്രയോ എത്രയോ ആ എത്രയോ ഇതിൻ്റെ എത്രയോ പവൻ സ്വർണങ്ങളായിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ മുഴുവൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇത് മുതൽക്കൂട്ടാക്കി സൂക്ഷിപ്പ് മുതലാക്കിയാണെങ്കിൽ എത്ര പവൻ വെച്ചാലും അതിന് സക്കാത്ത് കൊടുക്കണം. സൂക്ഷിപ്പ് മുതലല്ല, ആഭരണമാണ് എനിക്ക് ഉപയോഗിക്കണം, എൻ്റെ മക്കൾക്കും ആണ് ഉപയോഗിക്കണം, എൻ്റെ വീട്ടിലുള്ളവർക്ക് ഉപയോഗിക്കണം, ഇപ്പോഴുപയോഗിക്കാം, പിന്നെ ഉപയോഗിക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാം എന്ന നിലക്കാണ് എങ്കിൽ എത്ര പവനുണ്ടെങ്കിലും എന്ത് ചെയ്യേണ്ടതില്ല, സക്കാത്ത് കൊടുക്കണം. ആ പവൻ മൊത്തം തൂക്കിയിട്ടല്ല നോക്കേണ്ടത്, ഓരോ ആഭരണത്തിലേക്ക് നോക്കുമ്പോഴും അതിൻ്റെ തൂക്കം അമിതമാണ് എങ്കിൽ അത് ഇസ്റാഫാണ്, അമിതമാണ്, അതിനകത്ത് കാത്തു കൊടുക്കണം, ഇല്ലെങ്കിൽ കാത്തു കൊടുക്കേണ്ടതില്ല. ഇതാണ് സ്വർണം വെള്ളിയെക്കുറിച്ചുള്ള ഇതിൽ നിന്ന് കിതാബിൽ നിന്ന് മനസ്സിലാകുന്ന, ഷാഫി മദ്ഹബിൽ നിന്ന് മനസ്സിലാകുന്നത്.